കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് എന്നുള്ള ഭാഗത്ത് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പാർ എന്നുള്ള ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പാർ? വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ ഇറ്റ് ഈസ് കാൾഡ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പാർ. അല്ലേ, നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇഷ്യൂ ഓഫ് പാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോമിനൽ വാല്യൂ എന്താണോ അതിൽ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ നോമിനൽ വാല്യൂ ഇറ്റ് ഈസ് കാൾഡ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ദ എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ ദ ഫേസ് വാല്യൂ ഈസ് നോൺ ആസ് ഷെയർ പ്രീമിയം. നോമിനൽ വാല്യൂവിനേക്കാൾ കൂടുതലായി ഹയർ പ്രൈസിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സസ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ഓവർ ദ ഫേസ് വാല്യൂ ഇസ് നോൺ ആസ് ഷെയർ. ഈ ഒരു നോമിനൽ വാല്യൂവിനേക്കാളും നമ്മളൊരു ഷെയറിന് നമ്മൾ റിസീവ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ നോമിനൽ വാല്യൂ, ഇപ്പോൾ ഒരു 10 രൂപ നോമിനൽ വാല്യൂ ഉള്ള ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപയ്ക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം എന്ന് പറയുന്നത്. ഇനി ഈ 10-ൽ നിന്ന് 12-ലേക്ക് എത്താൻ എത്തിയ ആ 2 രൂപയാണ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. അതാണ് പ്രീമിയമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അത്. കമ്പനി ജനറലി ഇഷ്യൂ ഇറ്റ്സ് ഷെയർസ് അറ്റ് പ്രീമിയം വെൻ ദർ ഈസ് എ ഗുഡ് ഡിമാൻഡ് ഫോർ ഷെയർസ്. ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി അത് കമ്പനിയുടെ ഷെയറിന് അത്രമാത്രം മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാണ് കമ്പനി അവരുടെ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത്. എ കമ്പനി ജനറലി ഇഷ്യൂസ് ഷെയർസ് അറ്റ് പ്രീമിയം വെൻ ദർ ഈസ് എ ഗുഡ് ഡിമാൻഡ് ഫോർ ഷെയർസ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 52 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ദ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. നമ്മൾ പ്രീമിയം ആയിട്ട് വരുന്ന എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി അണ്ടർ ദ സബ് ഹെഡ് ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന സബ് ഹെഡിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഷെയർ എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. അക്കോർഡിംഗ് ടു സെബി ഗൈഡ് ലൈൻസ്, എ ന്യൂ കമ്പനി സെറ്റപ്പ് ബൈ ദ എൻ്റർപ്രണേഴ്സ് വിത്തൗട്ട് ട്രാക്ക് റെക്കോർഡ് ക്യാൻ ഇഷ്യൂ ഷെയർസ് അറ്റ് പബ്ലിക് ഓൺലി അറ്റ് പാർ. ഒരു പുതിയ കമ്പനി, യാതൊരുവിധ ട്രാക്ക് റെക്കോർഡുകളും ഇല്ലാത്തൊരു കമ്പനി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് പാറിൽ മാത്രമാണെന്നാണ്. അതായത് ഒരു പുതിയ കമ്പനിക്ക് അവരുടെ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. എ ന്യൂ കമ്പനി ഈസ് വൺ വിച്ച് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 12 മന്ത്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് ഓഡിറ്റഡ് ഓപ്പറേറ്റർ റിസൾട്ട് ആർ നോട്ട് അവൈലബിൾ. ഒരു പുതിയ കമ്പനി എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തന കാലഘട്ടം 12 മന്ത്സ് അഥവാ 1 ഇയറായിട്ട് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് റിസൾട്ട്സ് അവൈലബിൾ അല്ലെങ്കിലും അവർക്ക് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സുമാണ്. ദ എമൗണ്ട് ഓഫ് ഷെയർ പ്രീമിയം മേ ബി റിസീവ്ഡ് എയ്തർ ലോങ് വിത്ത് ദ അപ്ലിക്കേഷൻ മണി ഓർ അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി പാർട്ട്ലി വിത്ത് അപ്ലിക്കേഷൻ മണി ആൻഡ് പാർട്ട്ലി വിത്ത് അലോട്ട്മെൻറ്റ് മണി. നമ്മൾക്ക് ഷെയർ പ്രീമിയമായിട്ടുള്ള എമൗണ്ട് ചിലപ്പോൾ അപ്ലിക്കേഷൻ മണിയുടെ കൂടെ കിട്ടാം, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ കിട്ടാം, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് കോളിൽ കിട്ടാം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഷെയർ ആയിട്ട്, അതായത് പ്രീമിയമായിട്ട് വരുന്ന എമൗണ്ട്
രണ്ടിൻ്റെയും പകുതി പകുതിയായിട്ടും ലഭിക്കാം, പാർട്ട്ലി ആയിട്ടും ലഭിക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി പേബിൾ വിത്ത് ദ അലോട്ട്മെൻറ്റ്. യൂഷ്വലി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ്. ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ് ആയിട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ റിസീവ്ഡ് വിത്ത് ദ അലോട്ട്മെൻറ്റ്. നമ്മൾക്ക് യാതൊരു ഇത് സ്പെസിഫിക്കേഷൻ അലോട്ട്മെൻറ്റ് മണിയിലാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണിയിലാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് യാതൊരു വിധ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് സ്വീകരിച്ചിട്ടുള്ളത് ഹാവ് ബീൻ റിസീവ്ഡ് വിത്ത് ദ അലോട്ട്മെൻറ്റ് മണി. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഷെയർ അറ്റ് പാറിലുള്ള ജേണൽ എൻട്രീസിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ഇസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. വെൻ പ്രീമിയം എമൗണ്ട് ഈസ് റിസീവ്ഡ് വിത്ത് അപ്ലിക്കേഷൻ മണി. പ്രീമിയം എമൗണ്ട് അപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? വെൻ പ്രീമിയം എമൗണ്ട് ഈസ് റിസീവ്ഡ് വിത്ത് അപ്ലിക്കേഷൻ മണി, ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ മണി, പ്രീമിയം എമൗണ്ട് ആയിട്ടുള്ള ടോട്ടലായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം എഴുതേണ്ടത്. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ഈ ഷെയർ അപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എത്രയാണ് സ്വീകരിക്കുന്നത്? അപ്പോൾ 10 രൂപ ഒരു ഷെയർ വാല്യൂ ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ്റെ സമയത്ത് 5 രൂപയാണ് സ്വീകരിക്കുന്നതെങ്കിൽ 5+ എത്രയാണോ അതിൻ്റെ പ്രീമിയം എമൗണ്ട് അത് കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ 10 × 7 രൂപ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് കോളത്തിലും ഷെയർ അപ്ലിക്കേഷനിലും എഴുതേണ്ടത്. നെക്സ്റ്റ് ഇസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഇട്ട് വിത്ത് ടോട്ടൽ ടു ഷെയർ ക്യാപിറ്റൽ വിത്ത് അപ്ലിക്കേഷൻ മണി ടു സെക്യൂരിറ്റീസ് പ്രീമിയം വിത്ത് പ്രീമിയം. അപ്പോൾ നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ അപ്ലിക്കേഷനിലോട്ട്, നമ്മളിപ്പോൾ നമ്മൾക്ക് ഷെയർ അപ്ലിക്കേഷൻ കിട്ടി, ആ ഷെയർ അപ്ലിക്കേഷനിലോട്ട് മാറ്റുന്നത് ഷെയർ അപ്ലിക്കേഷനിലോട്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതി. ഇനി ഷെയർ ക്യാപിറ്റൽ വിത്ത് അപ്ലിക്കേഷൻ മണി, നമ്മൾ നേരത്തെ 7 രൂപ എന്ന് എഴുതിയതിൽ 2 രൂപ പ്രീമിയം ആയിരുന്നു, 5 രൂപ ഷെയർ അപ്ലിക്കേഷൻ മണി ആയിരുന്നു. അപ്പം 10 × 5 എന്നുള്ള എമൗണ്ടിൽ വിത്ത് അപ്ലിക്കേഷൻ മണി ആയിട്ടും സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് 10 × 2 എന്നുള്ള എമൗണ്ടും എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രീമിയം അപ്ലിക്കേഷൻ മണിയായിട്ട് അപ്ലിക്കേഷൻ മണിയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ എഴുതേണ്ട ജേണൽ എൻട്രീസാണ് ഇത്. ഇനി വെൻ പ്രീമിയം എമൗണ്ട് ഈസ് റിസീവ്ഡ് വിത്ത് അലോട്ട്മെൻറ്റ് മണി, അലോട്ട്മെൻറ്റ് മണിയിലാണ് നമ്മൾക്ക് പ്രീമിയം എമൗണ്ട് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റോർ, അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലോട്ട് എത്രയാണ് ടോട്ടൽ. അപ്പം ഇവിടെ 3+2 ആണെങ്കിൽ 5 × 10 എന്നുള്ള രൂപത്തിൽ, അതായത് 3 രൂപ അലോട്ട്മെൻറ്റ് മണിയും 2 രൂപ പ്രീമിയം ആണെങ്കിൽ ഇവിടെ നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റോർ 2 എന്ന് പറഞ്ഞിട്ട് അവിടെ എമൗണ്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? ടോട്ടലായിട്ടുള്ള ക്യാഷ്, അപ്പോൾ 10 രൂപ ഷെയർ വാല്യൂ പ്ലസ് അല്ല ഇൻറ്റു ബ്രാക്കറ്റിൽ 3+2 അല്ലേ. 3 എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണിയും 2 എന്ന് പറയുന്നത് അവിടെ പ്രീമിയം എമൗണ്ട്. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ 5, 10 × 5 അതായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ വിത്ത് അലോട്ട്മെൻറ്റ് മണി, ഷെയർ ക്യാപിറ്റലിലോട്ട് നമ്മൾ എന്ത് കൈമാറുന്നു? 3 × 10 എന്നുള്ളതും ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നുള്ളടത്ത് 10 × 2 എന്നുള്ളതും കൊടുക്കുന്നു. ഓക്കെ, ഇനി ബാങ്ക് അക്കൗണ്ട് ഇട്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് വിത്ത് ടോട്ടൽ, രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഇട്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് വിത്ത് ടോട്ടൽ ക്യാഷ്. ഇതാണ് ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇനി നമ്മൾക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയത്തിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് 2 lakh. ഷെയർസ് വർത്ത് ആർ എസ് 10 each. 50,000 ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 2 share ആസ് പോസിബിൾ പേബിൾ ആസ് ₹5 ഇൻക്ലൂഡിംഗ് ദ പ്രീമിയം ഓഫ് 2. വിത്ത് ആപ്ലിക്കേഷൻ 3
RS 3 on allotment, RS 2 on first call and RS 2 on final call. Pause journal please. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി 200,000 രൂപയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലുമായിട്ടുള്ള കമ്പനി ഷെയർസ് ഓർ 200,000 രൂപയുടെ ഷെയർസുണ്ട്. 30 രൂപയാണ് ഓരോ ഷെയറിൻ്റെ വാല്യൂ. 50,000 ഷെയർസ് അവർ ഇഷ്യൂ ചെയ്തു. അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 10 രൂപ ഷെയർ വാല്യൂ ഉള്ളത് പ്രീമിയത്തിൽ, 2 രൂപ പ്രീമിയത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണ്, 12 രൂപ പെർ ഷെയർ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി 5 രൂപയാണ് നമ്മളോട് ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ 5 രൂപയിൽ 2 രൂപ പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഷെയറിൻ്റെ വാല്യൂയിൽ നിന്ന് 3 രൂപയാണ് ആപ്ലിക്കേഷൻ മണി ആയിട്ടുള്ളത്, 2 രൂപ പ്രീമിയമാണ്. അങ്ങനെയാണ് ടോട്ടൽ 5. അതോടൊപ്പം അലോട്ട്മെൻറ്റ് മണിയായിട്ട് 3 രൂപയും ഫസ്റ്റ് കോളിൻ്റെ ടൈമിൽ 2 രൂപയും അതുപോലെ ഫൈനൽ കോളിൻ്റെ സമയത്ത് 2 രൂപയും. അപ്പോൾ നമ്മളുടെ ജേണൽ എൻട്രീസ് ആദ്യം എഴുതിയിരുന്ന ഷെയർ അറ്റ് പാർലി ഉപയോഗിച്ചിരുന്നതും അതോടൊപ്പം പ്രീമിയം എമൗണ്ട് അലോട്ട്മെൻറ്റ് സമയത്ത് അല്ല ആപ്ലിക്കേഷൻ സമയത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് എട്ടു ആപ്ലിക്കേഷൻ സമയത്താണ് വന്നത് അല്ലേ, അപ്പോൾ എന്താ ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് എട്ടർ ടു ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ പ്രീമിയം. അപ്പോൾ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്, 50,000 ഇൻറ്റു എത്രയാണ് വരിക, 50,000 ഇൻറ്റു ഷെയർ അറ്റ് 5 ടോട്ടൽ എമൗണ്ട് അല്ലേ, അപ്പോൾ 2,50,000 കിട്ടി. ഇനി ഷെയർ ആപ്ലിക്കേഷനിലോട്ട് എത്ര രൂപയാണ് പോവുക, 3 രൂപ അല്ലേ. അപ്പോൾ 3 × 3 × 50,000 1,50,000. സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയമായിട്ട് നമ്മൾക്ക് 2 രൂപയാണുള്ളത്. അവിടെ 50,000 × 2 = 1,00,000. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ ആ ഒരു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഇട്ടുണ്ട്, ഷെയർ ക്യാപിറ്റലിലോട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. നേരത്തെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തപ്പോഴാണ് അത് നേരത്തെ പറഞ്ഞത് കൊണ്ടായിരുന്നു ഇങ്ങനെ പറയാത്തത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ചെയ്തുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 1,50,000. അതെന്തുകൊണ്ടാണ് 1,50,000 വന്നത്, നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ടായിട്ട് നമുക്ക് എത്ര വരുന്നത്, നമ്മൾക്ക് വരുന്നത് 3 രൂപയാണ്. അപ്പോൾ 3 × 50,000 1,50,000 അതാണ് ഷെയർ ആപ്ലിക്കേഷൻ മണിയായിട്ട് ഷെയർ ക്യാപിറ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 3 രൂപയാണ് അല്ലേ അലോട്ട്മെൻറ്റ് സമയത്തുള്ളത്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ 50,000 × 3 എന്ന് ഇപ്പോൾ 1,50,000. നെക്സ്റ്റ് ഇസ് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് മണി നമ്മൾക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ, കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ 1,50,000 ആണ്. ഇനി ഷെയർ അറ്റ് ഫസ്റ്റ് കോൾ, ഷെയർ അറ്റ് ഫസ്റ്റ് കോളിൽ നമ്മൾ 2 രൂപയാണ്. അപ്പോൾ ഷെയർ അറ്റ് ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1,00,000. അതുപോലെ തന്നെ അത് റിസീവ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ മണി നമ്മൾ കമ്പനിയിലേക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു ബാങ്കിലാണ് റിസീവ് ആവുന്നത് ടു ഫസ്റ്റ് കോൾ, ഫസ്റ്റ് കോളിൽ 1,00,000. നെക്സ്റ്റ് ഇസ് ഫൈനൽ കോൾ, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ 1,00,000. അത് റിസീവ് ആയി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ഫൈനൽ കോൾ എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഷെയർ അറ്റ് പാറിൽ ഒന്ന് ഡിഫറൻ്റായിട്ട് പഠിച്ചത് പ്രീമിയം എമൗണ്ട് വരുമ്പോഴാണ്. അപ്പോൾ പ്രീമിയം എമൗണ്ട് ഇവിടെ അലോട്ട്മെൻറ്റിൻ്റെ സമയം അല്ല ആപ്ലിക്കേഷൻ്റെ സമയത്ത് വന്നത് കൊണ്ട് നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതി, ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ പ്രീമിയം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇതിൽ
ഷെയർ ഇഷ്യൂ അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ വാല്യൂവിനേക്കാളും ഹയർ വാല്യൂ വെച്ച് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഷെയർ ആറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അഥവാ 10 രൂപയുടെ നോമിനൽ വാല്യൂ ഉള്ള ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുക. ഇതിൽ 2 രൂപ എന്ന് പറയുന്നതാണ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. കമ്പനി ആക്ട് 2013 സെക്ഷൻ 52 പ്രകാരം ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഷെയർ വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ദ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസീവ്ഡ് അക്കൗണ്ട്. എക്സ്ട്രാ ആയിട്ട് ഷെയർ പ്രീമിയം ആയിട്ട് കിട്ടുന്ന എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു കമ്പനി അവരുടെ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ആ ഷെയറിന് അത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇനി മറ്റൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു കാരണവശാലും ഒരു പുതിയൊരു കമ്പനിക്ക് ഒരു വർഷത്തിനകം വന്നിട്ടുള്ള ഒരു കമ്പനിക്ക് ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഷെയർ ഇഷ്യൂ ആയിട്ട് പാറിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയാണ് ഷെയർ ആറ്റ് പ്രീമിയം എന്നുള്ളതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊന്ന്, പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എവിടെയാണോ പ്രീമിയം എമൗണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ, അതായത് ആപ്ലിക്കേഷനിലാണെങ്കിൽ ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റിലാണെങ്കിൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ യാതൊരുവിധ സ്പെസിഫിക്കേഷനും തന്നിട്ടില്ല, അലോട്ട്മെൻറ്റിലാണെന്നും പറഞ്ഞിട്ടില്ല, ആപ്ലിക്കേഷനിലാണെന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ അലോട്ട്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഷെയർ പ്രീമിയം എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.